ഗൈസ്, നമ്മളിപ്പോ ഉള്ളത് ആലുവയിലാണ് കേട്ടോ. അപ്പൊ നമ്മള് ആലുവയിൽ നമ്മുടെ ദിലീപ് ഏട്ടന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്ക് ദിലീപ് ഏട്ടൻ്റെ വീട് എവിടെയാണെന്ന് അറിയില്ല. എന്തായാലും ഈ ഭാഗത്താണെന്നാണ് ദിലീപ് ഏട്ടൻ്റെ വീട് കേട്ടത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. അപ്പോൾ ദിലീപ് ഏട്ടൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടുന്ന് ഒരു 500 മീറ്റർ പോയാലാണ് നമ്മുടെ നിവിൻ പോളിയുടെ വീടും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയും ചോദിച്ചു കേട്ടോ. ഓക്കെ ചേട്ടാ, ഈ നമ്മുടെ ആക്ടർ ദിലീപിൻ്റെ വീട് എവിടെ? ഇതില്ലേ, ഈ വഴിയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. ഈ വഴിയാണെന്നാണ് പറഞ്ഞത് ഗൈസ്. ഇവിടെ ഒരു വലിയൊരു ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിട്ടോ, അവിടെ ഇല്ല കേട്ടോ ദിലീപ് ഏട്ടൻ്റെ വീട്. നമ്മളിപ്പോൾ വന്ന സ്ഥലത്ത് തന്നെയാണ് ദിലീപ് ഏട്ടൻ്റെ വീട്. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ, ഈ ഇതാണ് ദിലീപ് ഏട്ടൻ്റെ വീട് കേട്ടോ. ഇതല്ല ദിലീപ് ഏട്ടൻ്റെ വീട്? ആ തന്നെ, ഇതന്നെ ദിലീപ് ഏട്ടൻ്റെ വീട്. അതിനു മുമ്പിൽ ഒരു ചേട്ടൻ കാവിലിരിക്കേണ്ടി തോന്നുന്നു പാവം. ദിലീപ് ഏട്ടൻ ഇവിടെ ഇല്ല കേട്ടോ ഗൈസ്. ആള് ഷൂട്ടിങ്ങിന് പോയിട്ട് എന്നാണ് പറഞ്ഞത് കേട്ടോ. അവിടെയുള്ള ജോലിക്കാരി അങ്ങനെയാണ് പറഞ്ഞത് ഗൈസ്. ഇനി നമ്മൾ പോണത് നിവിൻ പോളിയുടെ വീട്ടിലേക്കാണോ ഗൈസ്. ദിലീപ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഈ കാണുന്ന പാലത്തിൻ്റെ കൂടെ നേരെ പോയാൽ മതി കേട്ടോ. ഞാൻ എളുപ്പവഴി കൂടെ പോണത്, കറങ്ങി ആ മെയിൻ റോഡ് കൂടെ വന്നാലും മതി. പക്ഷെ നമ്മൾ ദിലീപ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് ഈ ഒരു കായൽ വഴിയാണ് നമ്മൾ പോണത്. സെറ്റപ്പ് കേട്ടോ ഈ ഒരു പാലൊക്കെ, സംഭവം നല്ല രസമുണ്ട് കാണാൻ. കാരണം ഇവിടെ ഒരുപാട് പേര് ഈ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇവിടെ ഇരിക്കാറൊക്കെ ഉണ്ട്. ഒരു വൈകുന്നേരം സമയം ഏകദേശം ഒരു 4 മണി കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഞാനേ വല്ലാണ്ട് ക്ഷീണിച്ചു നടന്നു നടന്ന്. ദിലീപ് ഏട്ടൻ്റെ വീട് ഈ പാലത്തിൻ്റെ പുറത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് ഗൈസ് നമ്മുടെ നിവിൻ പോളിച്ചാറിൻ്റെ വീട്ടിലേക്കാണ്. അവിടെ അടുത്ത് തന്നെയാണ് കബീർ പൊന്നമ്മയുടെ വീട് എന്നാണ് അവരും പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ട് പോവാം. അപ്പോൾ ഈ മഴ പെയ്യണതുകൊണ്ട് നമുക്ക് അവിടെ എത്താൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും ഭയങ്കരമായിട്ട് സീനായി കിടക്കണം അച്ചാമാരെ. പാലം അവസാനിച്ചു കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ പോകേണ്ടത് നിവിൻ പോളിച്ചാറിൻ്റെ വീട്. ഇവിടെ ചോദിച്ചു നോക്കാം നമുക്ക് ഗൈസ്. ഇവിടെ തന്നെ ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. ഈ ഒരു ക്ഷേത്രമാണ് ദിലീപ് ഏട്ടൻ ഇടയ്ക്കിടെ വരാറുള്ളത്. അപ്പോൾ ഈ ഒരു ക്ഷേത്രം നിങ്ങൾ ശ്രദ്ധിച്ചോ. ക്ഷേത്രത്തിൻ്റെ പേര് ഓം നമശിവായ, ഒരു ശിവൻ്റെ ക്ഷേത്രമാണ് കേട്ടോ. നല്ല രസമാണ് കേട്ടോ ഈ ഒരു ക്ഷേത്രമൊക്കെ കാണാൻ, ഈ ഒരു പരിസരങ്ങളൊക്കെ കാണാം. നല്ല രസമാണ്. ഈ വഴിയാണ് നമ്മൾ നിമ്പോളിച്ചാറിൻ്റെ വീട്ടിലേക്ക് പോണത്. വഴിയൊന്നും അറിയില്ല ഗൈസ്. എല്ലാം കഴിഞ്ഞ് നമ്മൾ വേറൊരു സ്ഥലത്തു കൂടെ കേട്ടോ കയറിയേക്കണത് ഗൈസ്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് എന്നാണ് ഇപ്പോൾ അവിടുത്തെ നമ്മുടെ പിള്ളേർ പറഞ്ഞത്. അപ്പോൾ 1.5 കിലോമീറ്റർ, അതും വഴിയൊക്കെ വളരെ മോശമാട്ടോ ഗൈസ്. ആ ഒരു വഴി കൂടെയാണ് നമ്മൾ നടന്നിട്ടാണ് ഗൈസ് പോണത്. എന്തായാലും മഴ വരുന്നുമുണ്ട്, മഴ ചാർന്നുമുണ്ട് കേട്ടോ ചെറുതായിട്ട്. ഇപ്പം എന്താവുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ എന്തായാലും നമ്മുടെ നിവിൻ പോളിച്ചാറിൻ്റെ വീട് എന്തായാലും നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഗൈസ് നമ്മൾ അവിടെ ഒരു മിനി റോഡുണ്ട്, ആ റോഡ് നമ്മൾ എത്താറായി കേട്ടോ ഗൈസ്. അപ്പോൾ ഈ റോഡിൽ കടന്നിട്ട് നേരെ നമ്മൾ പോകണം, ഇവിടെ നിന്ന് നേരെ പോകണം. അപ്പോൾ ഞാൻ ദിലീപ് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉള്ള ഒരു എളുപ്പ വഴി കേട്ടോ ഞാൻ പറഞ്ഞു തന്നത്. അല്ലാണ്ട് മെയിൻ റോഡിൽ കൂടെ കയറാം, നമ്മൾ വന്ന വഴി കൂടെ കയറി പോകാം കേട്ടോ. പക്ഷെ നമ്മൾ ഈ ഒരു പാലത്തു കൂടെ വന്നു, നല്ലൊരു വ്യൂവും കൂടി ഉണ്ട്. പിന്നെ ആ ഒരു ക്ഷേത്രം എടുക്കണം, ദിലീപ് ഏട്ടൻ ഇടയ്ക്കിടെ വരാറുള്ളൊരു ക്ഷേത്രം ആയതുകൊണ്ടാണ് നമ്മൾ അതും കൂടി എടുത്തിട്ട് ഇത് കൂടെ വന്നു കേട്ടോ ഗൈസ്. ഗൈസ് നമ്മളങ്ങനെ മെയിൻ റോഡ് എത്താറായി. ഇതിപ്പോൾ ലെഫ്റ്റിക്കുണ്ട് റൈറ്റിക്കുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ നിൽക്കുന്നു, നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ എങ്ങനെയാണ് ചേട്ടാ നിവിൻ പോളിയുടെ വീട്? ഇവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് റൈറ്റിലേക്ക് ഇരിയുമ്പോൾ 2-ാമത്തെ വീട്. ഓക്കെ ഓക്കെ, താങ്ക് യു കേട്ടോ. താങ്ക് യു താങ്ക് യു. ഓക്കെ കാണാം. അതന്നെ ഇവിടെ നിന്ന് ലെഫ്റ്റിക്കാണ് ആ ചേട്ടൻ പറഞ്ഞ്. ഇവിടുന്ന് റൈറ്റ് ആണെന്നാണ് പറഞ്ഞത്.
പുള്ളി ലെഫ്റ്റിക്ക് പോണം. ഇവിടുന്ന് ഇപ്പോൾ ഏകദേശം ഒരു 50 മീറ്റർ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ നിവിൻ പോളിച്ചാട്ടൻ്റെ വീട്ടിലേക്ക്. ആ ഒരു അവിടെ ഒരു കാറ് നിൽക്കണോടത്താണ് നിവിൻ പോളിച്ചാട്ടൻ്റെ വീട്. അപ്പോൾ നിവിൻ പോളി നമ്മൾ നേരത്തെ കണ്ട പാലത്തിൻ്റെ അവിടെയൊക്കെ വന്നിട്ട് സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് പുള്ളി അവിടെയൊക്കെ വന്ന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് സിഗരറ്റൊക്കെ വലിക്കാറുണ്ടെന്നാണ് നമ്മൾ കേട്ടത് കേട്ടോ ഗൈസ്. ഇതല്ല, അങ്ങോട്ട് പോകണം, നേരെ പോകണം. അവിടെ ആ വണ്ടി നിൽക്കണം, അവിടെ ആയിട്ടാണ് ഗൈസ്. ഇതാണ് കേട്ടോ, ഇതാണ് ഗേസ് നമ്മുടെ നിവിൻ പോളിച്ചാട്ടൻ്റെ വീട് കേട്ടോ. ഇവിടെയാണ് നിവിൻ പോളിച്ചാട്ടൻ ജനിച്ചു വളർന്ന വീടാണ് ഇപ്പോൾ. ഇപ്പോൾ നിവിൻ പോളിച്ചാട്ടൻ ഇവിടെ ഇടയ്ക്കിടെ വരാറുള്ളൂ. പുള്ളി എറണാകുളത്ത് തന്നെ ഒരു ഫ്ലാറ്റ് എടുക്കുന്നതാണ് നമ്മൾ കേട്ടത് ഗേസ്. ആ ഗേറ്റിന് ഫ്രണ്ടിൽ തന്നെ അവരുടെ വീട്ടും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നിവിൻ പോളിച്ചാട്ടൻ്റെ വീട്ടും പേര് കളപ്പറമ്പിൽ നിന്നാട്ടോ. കാറൊക്കെ ഇരിക്കുന്നത് കാണാം നിങ്ങൾക്ക് ഗേസ്. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന നിവിൻ പോളിച്ചാട്ടൻ്റെ ഫ്രണ്ട്സാണ് ആ കാറ്. ആളുടെ ഫ്രണ്ട്സാണ്. ദിലീപേട്ടൻ്റെ വീട് കഴിഞ്ഞു, നമ്മൾ നിവിൻ പോളിയുടെ വീട് കഴിഞ്ഞു. ഇനി നമ്മൾ ഗേസ് നമ്മൾ പോണത് കബീർ പൊന്നമ്മയുടെ വീട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 600 മീറ്ററോ 700 മീറ്ററൊക്കെ ഉള്ളൂ നമ്മുടെ കബീർ പൊന്നമ്മയുടെ വീട്ടിലേക്ക്. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ കണ്ടോ ഗേസ്, അപ്പോൾ ചെറുതായിട്ട് പെയ്യുണ്ട്. അപ്പോൾ അവിടെ എത്തുകയാണെങ്കിൽ രക്ഷപ്പെടും നമ്മൾ ഗേസ്. ആ ഒരു ഹോസ്പിറ്റൽ കഴിഞ്ഞിട്ടാണ് വരേണ്ടത് കബീർ പൊന്നമ്മയുടെ വീട്ടിലേക്ക്. അപ്പോൾ ഈ പോണ വഴിക്ക് തന്നെ റൈറ്റിൽ എവിടെ വേണ്ടിയാണ് കബീർ പൊന്നമ്മയുടെ വീട്. അപ്പോൾ നമുക്കിവിടെ ആരുത്തെങ്കിലും ചോദിച്ചു നോക്കട്ടെ, കുറച്ച് പോകണം എന്നാണ് പറഞ്ഞത്. നമ്മളങ്ങനെ ലാസ്റ്റ് എത്തി കേട്ടോ കബീർ പൊന്നമ്മയുടെ വീട്ടിൻ്റെ ഫ്രണ്ടിലെത്തി ഗേസ്. ഈ വീടാണ് കേട്ടോ കബീർ പൊന്നമ്മയുടെ വീട്. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഞാൻ വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗേസ്. ഈ കബീർ പൊന്നമ്മയുടെ വീട് ചെറിയ വീടാണ് കേട്ടോ, പക്ഷെ നല്ല രസമുണ്ട്. നല്ല ഭംഗിയിലാണ് കേട്ടോ ആ വീടൊക്കെ പണിതേക്കുന്നത്. നല്ല രസം ഉണ്ട് കാണാനൊക്കെ, നല്ല ഭംഗിയുണ്ട് വീട് കാണാനൊക്കെ. പക്ഷേ കബീർ പൊന്നമ്മ ഇപ്പോൾ ഇവിടെ താമസിക്കണേ ഇല്ല എന്നാണ് നമ്മൾ കേട്ടത്. ഇപ്പോൾ കബീർ പൊന്നമ്മ മകളുടെ മകൻ്റെ അടുത്തുമിറ്റിയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കേട്ടത് കേട്ടോ. അതിൻ്റെ ഒരു നിരാശയുണ്ട് ഗേസ്. അങ്ങനെ നിങ്ങളെ എനിക്ക് 3 വീട് കാണിക്കാൻ പറ്റിയിട്ട്, 3 സെലിബ്രിറ്റികളുടെ വീട് നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടോ ഗേസ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഗേസ്. അപ്പോൾ ഇതിനെപ്പോലെ തന്നെ അടിപൊളി വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു ആൾ.